ഒരു പ്രത്യേക പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരകളാണ്, ദേ മേഘങ്ങളുണ്ട്, പവിഴപ്പുറ്റുകൾ ഉണ്ട്, ദേ അവിടെ സൂര്യൻ പൊങ്ങി വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിൽ, കവരത്തി ഐലൻഡ്, ഈസ്റ്റേൺ ജെട്ടി, കിഴക്ക് ഭാഗം. ലക്ഷദ്വീപ് ദ്വീപ് സമൂഹങ്ങളുടെ തലസ്ഥാന നഗരിയായ, അല്ലെ തലസ്ഥാന ദ്വീപായ കവരത്തിയുടെ കിഴക്ക് ഭാഗത്തുള്ള ബോട്ട് ജെട്ടിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതിൻ്റെ വാർഫിലൂടെ അങ്ങനെ നടക്കുകയാണ്. അവിടെ സൂര്യോദയം കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അന്തരീക്ഷം കുറച്ച് മേഘാവൃതമായപ്പോൾ നമുക്ക് അത്ര ക്ലിയറായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നു, എങ്കിലും ഭംഗിയുണ്ട്. ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്രത്തിൻ്റെ അതിപ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് ദ്വീപ് സമൂഹങ്ങൾ. ഈ ദ്വീപ് സമൂഹങ്ങളിൽ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപുകൾ. തെക്ക് പടിഞ്ഞാറ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ആണ് ലക്ഷദ്വീപ് സമൂഹങ്ങളുള്ളത്. ആ ലക്ഷദ്വീപ് സമൂഹങ്ങളുടെ വടക്ക് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ദ്വീപിൻ്റെ തലസ്ഥാനമെന്ന് വിളിക്കപ്പെടുന്ന ദ്വീപാണ് കവരത്തി. സമയം രാവിലെ 6:30 ആയി. May 2, 2024 ശനിയാഴ്ച. നിങ്ങൾ ഈ കാണുന്നതൊക്കെ മേഘക്കെട്ടുകളാണ്, മേഘങ്ങളാണ്, പലതരം മേഘങ്ങൾ. കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടാവും പലതരം മേഘങ്ങൾ, നിംബസ് എന്നും സിറസ് എന്നും ഒക്കെ വിളിക്കുന്ന പലതരം മേഘങ്ങൾ.
സ്റ്റോപ്പ് റെക്കോർഡിംഗ്. സെലക്ടഡ് ടെലിഫോട്ടോ ലെൻസ് ബട്ടൺ. വൈഡ് ആംഗിൾ ലെൻസ് ബട്ടൺ. സൂം ബട്ടൺ സെലക്ടഡ്. ഈ വാർഫിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. അപ്പം നമ്മളുടെ രണ്ട് ഭാഗത്തും തിരകളാണ്. വെസലുകൾ ബോട്ടുകളൊക്കെ അടുക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്ന് കവരത്തിയിൽ നമുക്ക് കിട്ടിയ സൂര്യോദയ കാഴ്ചകൾ ഇങ്ങനെയാണ്. അധികം ആളുകളൊന്നും ഇല്ല, രാവിലെ ആയതുകൊണ്ടായിരിക്കാം. ബോട്ടുകളൊക്കെ 7 മണിക്ക് ശേഷമാണ് ഉള്ളത്, വെസലുകൾ 7 മണിക്ക് ശേഷമാണ് ഉള്ളത്. ഒരു പക്ഷേ ഇവിടുന്ന് ആയിക്കൊള്ളം എന്നില്ല, പടിഞ്ഞാറ് ഭാഗത്തുനിന്നായിരിക്കാം. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും തന്നെ കാണാനില്ല. നല്ല ഫോട്ടോ ആണല്ലോ, ഇവിടുന്ന് സൂക്ഷിക്കണം. അത്ര ഇപ്ര ഇത്ര തന്നെ ഇവിടം വരെ പോകുള്ളൂ അല്ലേ ദാസ്? ഇത് പോകുന്നുണ്ട്. എന്താ പോകുന്ന, വെസലാണോ ബോട്ടാണോ? ഇടയിൽ കാണുന്ന എന്തായിരിക്കും? തോണിയ ബോട്ടായിരിക്കും അല്ലേ, മത്സ്യബന്ധന ബോട്ടായിരിക്കും ചിലപ്പോൾ അല്ലേ. പതുക്കെയാ പോകുന്നത് തോന്നുന്നില്ലേ. അങ്ങനെ സൂര്യോദയം ഏതാണ്ടൊക്കെ കഴിഞ്ഞു. ഇനി അതിമനോഹരമായ മറ്റ് കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അൾട്രാ വൈഡ് ലെൻസ് ബട്ടൺ സൂം 0.5 സെലക്ടഡ് വീഡിയോ മോഡ്.